ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന അന്നത്തെ എന്റെ വിശേഷങ്ങളാണ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ പാചകങ്ങളും പിന്നെ ഇറക്കുറെ കുറച്ച് ജോലികളും എല്ലാം കൂടെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നേരം വെളുത്ത് കുളിയെല്ലാം ഞാൻ കഴിഞ്ഞു, മോനെ പറഞ്ഞു വിട്ടു. ഇനി നമുക്ക് ചപ്പാത്തി. ഇന്ന് രാവിലെ അവര് ചപ്പാത്തിയാ. മോന് ഇന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ദോശയെ സാമ്പാറുമായിരുന്നു, നമുക്ക് ചപ്പാത്തിയാണ്. ചപ്പാത്തിക്ക് ഇതേ ഞാൻ കുറച്ച് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കുഴച്ച് വെച്ചേക്കുവാണ്. നല്ല മയമായി, അതുകൊണ്ട് നന്നായിട്ട് മയം വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പരത്താം. അപ്പൊ നമുക്ക് നമ്മുടെ ചപ്പാത്തി പരത്താം. പരത്തി നമുക്ക് വേഗം പരത്തി 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 നമുക്ക് ഉണ്ടാക്കണ്ടേ ചപ്പാത്തി. അങ്ങനെ ചപ്പാത്തിയും പരത്തി മറ്റേ ഇവർക്ക് അല്ല ചേട്ടന് മറ്റേ ടൈപ്പ് ചപ്പാത്തി ത്രികോണം തേക്കും ഇതാ ഇങ്ങനത്തെ. അപ്പൊ അതിനകത്ത് ഇച്ചിരി എണ്ണ തേക്കണ്ടേ. ഇച്ചിരി എണ്ണ എടുക്കാം. എല്ലാം തീർന്നു, പാരച്ചൂട്ടിലോട്ടായി. കാരണം സാധനം എടുക്കാനായി. ഇന്ന് എത്രാം തീയതിയാ? ഇന്ന് എത്രയാ? ഇന്ന് അഞ്ചാം തീയതി ആയി. ആ കറക്റ്റ് അഞ്ചാം തീയതി സാധനം എടുക്കേണ്ട സമയം. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോഴാണ് ഇന്ന് എടുക്കുവേ, ചിലപ്പം നാളെ എടുക്കത്തുള്ളൂ. ഓരോ ദിവസത്തെ ഇതുപോലെ ഇരിക്കും, ജോലിക്കാരെയും പോലെ ഇരിക്കും. നേരത്തെ എന്റെ പണിയെല്ലാം കഴിയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി സാധനം എടുക്കും. അതാണ് പറയാത്തത് കേട്ടോ, അല്ലാണ്ട് ഒന്നുമല്ലേ അന്ന്. അതുകൊണ്ട് നമുക്ക് ഉള്ള എണ്ണ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കേട്ടല്ലോ, എല്ലാരും മാസാവസാനാകുമ്പോ ഇങ്ങനെയൊക്കെയല്ലേ, എല്ലാ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. എന്റെ ഉള്ളി തീർന്നിട്ട് സത്യം പറഞ്ഞ കുറേ ദിവസമായി. രണ്ടു മൂന്ന് ഉള്ളി ഇങ്ങനെ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അവിയൽ ഉണ്ടാക്കുമ്പോഴും അവിയലിനൊക്കെ നമ്മൾ ചുമന്നുള്ളി തന്നെ വേണ്ടേ. അത് ഇവിടുത്തെ അമ്മയ്ക്ക് ചുമന്നുള്ളി തന്നെ വേണം. എന്നിട്ട് ചിലപ്പോ ഞാൻ ഉള്ളി തിരഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നായെന്നറിയാം, ചെറുതായിട്ട് സബോള കണ്ടിച്ചു വെക്കും. കണ്ടിച്ചു വെച്ചിട്ട് ഞാൻ പറയുക ഉള്ളിയാണ്, അങ്ങനൊന്നും അറിയത്തില്ല. പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്, ഉള്ളിയല്ല സബോളയാണ്. അങ്ങനെയാകുമ്പോ അവിയലിന് ടേസ്റ്റ് ഇല്ല. എങ്ങനെയുണ്ട് അയാളുടെ കാര്യം? ഇങ്ങനെയൊക്കെയാണ്, നമ്മുടെ ചിലപ്പോ ഇതിൽ അത്ര ആയിരിക്കും അല്ലേ. അതുകൊണ്ട് ഇന്ന് ചപ്പാത്തിക്ക് സത്യം പറഞ്ഞ കറി മുടി ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ചപ്പാത്തിക്ക് സത്യം പറഞ്ഞ കറി ഉണ്ടല്ലോ, നേരത്തെ ഉണ്ടാക്കി വെച്ച കറിയാണ്. അത് ഞാനൊന്ന് ചൂടാക്കത്തേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറിൻ്റെയും കൂടെ എടുക്കും, അങ്ങനെ എടുക്കുന്നുള്ളൂ. അല്ല അതുകൊണ്ട് ഇന്ന് കറി വെക്കണ്ട ചപ്പാത്തിക്ക്. കൊച്ചിന് ഞാൻ പറഞ്ഞില്ലേ എന്താ ദോശ കൊടുത്തു വിട്ടെന്ന്. പിന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കറി വെക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ആലോചിക്കാം. അപ്പൊ ഞാൻ ചപ്പാത്തി ഒക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാവേ. അപ്പൊ നമ്മുടെ ചപ്പാത്തിക്കുള്ളതെല്ലാം പരത്തി ഇട്ടു. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് കട്ടിയുള്ള ചപ്പാത്തി ഉണ്ടാക്കാവേ. അതായത് കട്ടിയുള്ള ഉദ്ദേശിച്ചത് സ്ക്വയർ ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ അത്. അപ്പൊ നമുക്ക് ഓരോ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം. ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കിട്ട് നമുക്ക് കാണാം കേട്ടോ. ചപ്പാത്തിയും കറി എല്ലാം ഓക്കെ ആയി. കറിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇനി അവിയൽ ഉച്ചക്കഴിച്ചാക്കുള്ളത് ചോറ് വെച്ചായിരുന്നല്ലോ രാവിലെ മോന് കൊടുക്കുന്നത്. അവിയലും പിന്നെ പുളിശ്ശേരി പിന്നെ മത്തിപ്പീര് ഇരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചേക്കുന്നത്. തേയിലവെള്ളം തിളച്ചു, ചേട്ടൻ കുളിക്കാൻ പോയി. അപ്പോഴത്തേക്കും തേയിലവെള്ളം ഇടട്ടെ. അന്നേരം ചേട്ടൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അവിയലിനും പുളിശ്ശേരിക്കുള്ള തേങ്ങ നമുക്ക് തിരുമ്മി വെക്കാം. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു
ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, ഗ്രീൻ പീസ് കറി, സാമ്പാറ്, പഴം, ഇത്രയാണ്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. ഞങ്ങൾ ഇന്ന് ഇച്ചിരി വൈകി, എല്ലാരും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന്, ചേട്ടനും ഒക്കെ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ആ ഇന്നും വൈകിയാണ്, ചില ദിവസം മാത്രം ഉണ്ട് നേരത്തെ കഴിക്കുന്നത് അല്ലെ. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പഴേ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി എല്ലാം കഴിഞ്ഞു. നമുക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് വെച്ചേക്കാം, അവിയൽ വെക്കാം. അവിയൽ ഞാൻ ഇന്ന് കരിച്ചട്ടി ഒന്നും എടുക്കുന്നില്ല, കാരണം രണ്ട് സൈസ് കരിച്ചട്ടി ഉണ്ട്, വേറൊരു ചട്ടിയുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ എന്നാ കരിച്ചെടുത്ത് ചേച്ചി, ചേച്ചിയും ചേട്ടനും ചേച്ചിയും കൂടെ വന്ന ദിവസം ഞാൻ കരിച്ചട്ടി അവിയൽ വെച്ചതാണ്. അപ്പൊ ആർക്കും കണ്ടൊക്കെ എന്റെ കരിച്ചട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. താങ്ക് യു. പിന്നെ ഒരു കാര്യമുണ്ട്, കരിച്ചട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസിന് നഷ്ടം, അതുകൊണ്ട് എല്ലാം നമ്മൾ നോക്കിയും കണ്ടും ജീവിക്കണ്ടേ. ആ ഇന്നിപ്പം വേറെ വിരുന്നുകാരാരുമില്ല, നമ്മളൊക്കെ തന്നെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കരിച്ചട്ടിയിലൊന്നും വേണ്ട, ഉള്ള ടേസ്റ്റൊക്കെ മതി. വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി കുക്കറിനകത്ത്. അപ്പൊ നമുക്ക് കുക്കറിനകത്ത് ഇട്ട് കൊടുക്കാം, പ്രശ്നമില്ല. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേഗം വെക്കാതെ വെള്ളം ഒട്ട് ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നം വരുന്നത് കുക്കറിനകത്ത്. വെള്ളം വേണ്ട. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ, ഇതേ ഉള്ളു ഇനി വെളിച്ചെണ്ണ. ഇത് തലത്തേക്കാൻ മേടിക്കുന്ന വെളിച്ചെണ്ണ ശരിക്കും പറഞ്ഞു. ജനിച്ചപ്പോ തൊട്ട് ഞങ്ങളല്ല, ഞാനല്ല, ഞാൻ ഇതാണ് കേൾക്കുന്നത്. ഞാൻ ജനിച്ചപ്പോ തൊട്ടല്ല, പിള്ളേര് ജനിച്ചപ്പോ തൊട്ട് ഇതാ. പിന്നെ അത് കുറച്ചെണ്ണയുണ്ട്. ഇന്ന് പോയി സാധനം എടുക്കണോ വേണ്ടയോ, എടുക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നു. ഇതപ്പൊ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. എന്താണേലും ഇന്നടത്തില്ല, നാളെ എടുക്കും. അതുകൊണ്ട് ഒരു ആശ്വാസം. ഇച്ചിരി ഉപ്പും കൂടി ഇല്ല, ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് വേഗം വെക്കാം. കുക്കർ അടച്ച് വിസിലൊക്കെ ഇട്ട്, സോറി, ഇച്ചിരി ചുമന്ന മുളക് പൊടി, ചുമന്ന മുളക് പൊടി. ഓഹ്, എന്തോ ഒരു വീട്ടിത്തരം പറഞ്ഞല്ല, ചുമന്ന മുളക് പൊടി. മുളക് പൊടി പിന്നെ തന്നെ മഞ്ഞാണ്, എല്ലാം വീട്ടിത്തരേ പറയത്തുള്ളൂ. ഇച്ചിരി മുളക് പൊടി ഇട്ടു, നമുക്ക് അടച്ചു വെക്കാം. ും കത്തിച്ച് നമുക്ക് അതിന്റെ വിസിലും കൂടെ ഇട്ടിട്ട് നമുക്ക് വെക്കാതെ വിസിലെടുക്കട്ടെ. ഇതവിടെ പതുക്കെ ഇന്ന് വേകട്ടെ. അന്നേരം നമുക്ക് അടുത്തത് ചെറിയൊരു പുളിശ്ശേരി വെക്കാം. നാളെ മകനും വരും, നാളെ വൈകിട്ടത്തേക്കവനും മതി. അപ്പം തന്നെയാണ് ഏത്തപ്പഴവും പച്ചമുളകും കൂടെ അരിയാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു ഏത്തപ്പഴത്തിന് താഴെപ്പോയ ഞാൻ തിന്നു. പച്ചമുളക് കീറിയിട്ടിട്ട് കടുവ വറുത്തിട്ട് നമുക്ക് ഇത് വേഗാനിട്ടിട്ട് ഞാൻ എപ്പോഴും കാണിച്ചു തരത്തില്ലേ, അതുപോലെ മതിയേ, അതുപോലെ വെക്കുന്നത് അരിഞ്ഞ് വെച്ചു. ഇതാ നമുക്ക് ചീനച്ചട്ടി ഇട്ട് കടുവ കമച്ചേക്കാം. അതിനും ആ എണ്ണ എടുക്കണല്ലോ അല്ലേ. അതിനും കൂടി ഇത് ഇതെടുക്കാം, ഇട്ട് തുടച്ചു കൊടുക്കാവേ. ഇച്ചിരി എണ്ണ വെച്ച് പച്ചമുളക് ഇട്ട് ഇച്ചിരി ഉള്ളുവ, നല്ല കേട്ടോ. കടുക്, ഉള്ളുവ, വറ്റിലമുളക് കുളിപ്പിട്ട് നമുക്ക് വേഗം വറ്റിലമുളകിനെ തപ്പിത്തപ്പില്ല കയ്യുണ്ട്, ഇഷ്ടമാണ്. ഉരുവായിച്ച് കടുവിന് വരെ എടുത്തു വെച്ചാൽ ഉണ്ടോ മരുന്ന്, ജീരകം. ഇച്ചിരി കറിവേപ്പില, എല്ലാം തിരുന്നു കേട്ടോ, എല്ലാം തിരുന്നു വക്കോളത്തിതാണ്. ഇനി ഇച്ചിരി പച്ചിലമുളക് ഇഷ്ടമായിരിക്കും കേട്ടോ. പച്ചിലമുളക് ഇട്ട ഇച്ചിരി കറിവേപ്പിലയും കൂടിട്ട വേപ്പില ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും കൂടിട്ട
പൊട്ടട്ടെ. പൊട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് വേകാൻ വെക്കാം. പൊട്ടിയായിരുന്നു ഇപ്പൊ നേരത്തെ അല്ലെ ഇട്ട ഉടനെ തവി ഇട്ടത്. നമ്മുടെ പഴവും ഇതും കൂടെ അങ്ങോട്ട് ഇട്ടേക്കാവേ. എളുപ്പപ്പുളിശ്ശേരിയാണ് വെള്ളം എടുക്കുന്നത്. വെള്ളം ഒഴിച്ചിച്ച് ഉപ്പ് ഇട്ട അടച്ച് ഉപ്പ് ഇട്ട നമുക്കവനെ അടച്ചു വെക്കാം. ഇപ്പോഴേ അവിയലിന്റെ ഇത് ഏറിയപ്പോ അപ്പൊ ഞാനോ ഇത്രയും വെച്ച അവിയലും പുളിശ്ശേരിയും പിന്നെ ഇന്നലത്തെ മത്തപ്പിരി ഉണ്ടല്ലോ അത്രയും മതിയെന്നും വെച്ചിരുന്നപ്പം നമ്മുടെ അമ്മയ്ക്ക് ഇത് പോരാ എനിക്ക് വേറെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഇഷ്ടം എന്ന് വെച്ചാ പറ അപ്പൊ കായിരിപ്പുണ്ട് കാമിഴി കുറച്ച് വെച്ചറിയുന്നു അല്ലേ ഇത്ര അമ്മയ്ക്ക് മാത്രം ഇച്ചിരി കായെടുത്ത് വെളിച്ചെടുത്ത് വെക്കുക കേട്ടോ. ഞങ്ങൾക്ക് അത്രയും കറി ഉണ്ടല്ലോ അപ്പം അമ്മ മീൻ കൂട്ടത്തില്ല അതാണ് അവിയലും പുശ്ശേരിയും മാത്രം പോര ആ ചട്ടിക്ക്. അപ്പൊ ഈ കായെടുത്ത് അമ്മയ്ക്ക് മെഴുക്കുറപ്പിക്കുക അരിഞ്ഞു വെച്ചു. അപ്പൊ ഇത് മതി ഒരു ഒരു വിസിലൂടെ എടുത്തിട്ട് വെക്കാം. ഇനി നമുക്ക് കായും കൂടി ഇട്ടേക്കാം. അപ്പൊ നമുക്ക് കായും കൂടി ഇട്ടേക്കാം. കായിട്ട് ഉപ്പും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചിടാം. സ്വപ്നം പറഞ്ഞാലും ഞാനൊന്നിനും ഞങ്ങൾ ആരും ഒന്നിനും വെള്ളം ചേർക്കാറില്ല മെഴുക്കോട്ടിയൊക്കെ വെക്കുന്നതിന്. കൂർക്കയൊക്കെ ആവി തന്നെ നല്ല സൂപ്പറായിട്ട് പോയി. പണ്ട് അമ്മയൊക്കെ വെള്ളം ഒഴിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ വേവിക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. കാലൊക്കെ പുരോഗമിച്ചപ്പോഴത്തേക്കും കാലം പുരോഗമിച്ചില്ലേ അന്നേരം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവി ആവി വേകും. അപ്പൊ അത് നമുക്ക് അടച്ചു വെച്ചേക്കാം. അതും അവിടെ നിന്ന് വേട്ട വെളിച്ചെണ്ണയും കുടിച്ചിട്ട് അടച്ചു വെക്കാം. കരണ്ട് പോയി പെട്ടെന്ന് കരണ്ട് പോയായിരുന്നു. കരണ്ട് പോയാൽ നമുക്ക് പ്രശ്നമില്ല ചേട്ടൻ അവിടെ തേച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാം കൂടെ ഉറപ്പായിട്ട്. ആ അന്നേരം നമുക്ക് അവിയലിന്റെ വെന്തോ നോക്കാം. ഇല്ല വന്നില്ല വെന്തു. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ചത് എടുക്കാം. ചതച്ചരപ്പ് ഇട്ട് കൊടുക്കാം. അമ്പലത്തിലെ പ്രസാദം പോലെ മെഴുക്കുരട്ടി അമ്മയ്ക്ക് മതിയല്ലോ. അന്നേരം അവിയലിനെ ഇറക്കി ഇച്ചിരി പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടിളക്കാം അല്ലെ. എന്നിട്ട് ടേസ്റ്റ് നോക്കാം അല്ലെ. പിന്നെ 10 പ്രാവശ്യം ടേസ്റ്റ് നോക്കണ്ടേ. പുറത്തടുപ്പില് നമ്മുടെ പുളിശ്ശേരിയുടെ കഷ്ണം വെന്തു. അപ്പൊ ഇതൊന്നും കൂടെ വേഗം വെക്കട്ടെ അല്ല ചൂടാക്കാൻ വെക്കട്ടെ. നമ്മുടെ മെഴുക്കോട്ടി ഒന്ന് മാറ്റി വെച്ചിട്ട് അവിയലിനെ ചൂടാക്കാം. മെഴുക്കോട്ടി ആയില്ല ജസ്റ്റ് ഇതിനെ ഒന്ന് ചൂടാക്കി ഒന്ന് മാറ്റി വെക്കാമല്ലോ. അതുകൊണ്ടാണ് മെഴുക്കോട്ട നോക്കട്ടെ. നമുക്ക് നോക്കാം
മെഴുക്കോട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവയിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. മെഴുക്കോട്ട് വരുന്നത് കേട്ടോ, അതിന് ഇളക്കി ഇട്ടാൽ മതി, മുക്കാനിട്ടാൽ മതി. അതൊക്കെ പതുക്കെ മുക്കട്ടെ, ചെറിയ അടുക്കിനകത്ത് അല്ലെ, ഈ അടുക്കിലോട്ട് തന്നെ വെക്കാം അല്ലേ, നിങ്ങൾ പറ വെക്കണോ വേണ്ടിയോ വെക്കട്ടെ. അങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാട്ടെ. ഇത് നല്ല അവിയാണ് കേട്ടോ, ഒത്തിരി വെന്തും പോയില്ല. അയ്യോക്കത്തെ മുശ്ശേരി നമുക്ക് അങ്ങനെ പൊളിച്ച് കൊടുക്കാതെ ഇതെല്ലാം വെന്ത് കിടക്കുക. മുശ്ശേരി വെന്ത് ഏത്തക്ക പരുവ ഇത് ഏത്തപ്പഴം പോലെ, ഏത്തപ്പഴല്ലോ ഏത്തക്കാപ്പം പോലെ വെന്തു. നമുക്ക് തൈരിനൊന്ന് മിക്സിയിലോട്ടിട്ട് രണ്ട് ഒരു കറക്ക് കറക്കിയിട്ട് ഇതിനകത്തോട്ട് ചേർക്കാം. ഓക്കെ, ഒന്ന് കറക്കട്ടെ. മിക്സി എന്ത് നമ്മുടെ ആ കല്ലായിട്ട് വരുന്നു. മിക്സി കറക്കി തൈര് ഇതാ, നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കാവേ. ഇച്ചിരി വെള്ളം തൈരിൻ്റെ ഇതെല്ലാം അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് അതിൻ്റെ എല്ലാ എന്താ പറയേണ്ടത് അരപ്പിൻ്റെതും തൈരിൻ്റെതും എല്ലാം കൂടെ കലക്കി കുടിക്കുന്നെന്ന് പറയട്ടെ. എന്ന് പറഞ്ഞാൽ കലക്കി ഒരിക്കലും അങ്ങോട്ട് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ പുളിശ്ശേരി ഇപ്പം റെഡിയാകും. മെഴുക്കോരട്ടി മൂത്താൽ മതി, അടുപ്പിലോട്ട് വെക്കാം. പിന്നെന്താ അവിയലിത് ഓക്കെ ഓക്കെ, അവിയൽ കൂടി നിർത്തിയേക്കാം. അവിയലിൻ്റെ പുളിശ്ശേരി ഇപ്പം റെഡിയാകും. മെഴുക്കോരട്ടി മൂക്കാനിട്ടാൽ മതി. അങ്ങനെ പുളിശ്ശേരി നമുക്ക് ഒഴിച്ചു വെക്കാം. പുളിശ്ശേരിക്കെല്ലാം ഉണ്ടോ നോക്കിയില്ല കേട്ടോ, ഉപ്പൊക്കെ എല്ലാം എടുത്ത് കഴിയുമ്പോഴാണ് ഓർക്കുന്നു ഉപ്പുണ്ടോ നോക്കിയത്. ചൂടുപ്പ് വേണം കേട്ടോ, ചൂടുപ്പ് വേണമായിരുന്നു ഓക്കെ, അത് മതി കേട്ടോ. അപ്പം നമുക്ക് പുളിശ്ശേരി അങ്ങ് പൊഴിച്ചേക്കാം. എൻ്റെ സൗണ്ട് കേൾക്കാവും, പുളിശ്ശേരി വെച്ചോക്കട്ടെ. ഇത് കഴുകാനിട്ടേക്കാം. പുളിശ്ശേരി നമുക്ക് അടച്ചു വെക്കാം. കരി വെച്ചേക്കുന്നാണ്, അപ്പം പുളിശ്ശേരി നമ്മൾ മാറ്റി വെച്ചു. ഇനി എന്താ അവിയൽ, അവിയലിനെ നമുക്ക് മാറ്റി വെക്കാം. അവിയലിനെ മാറ്റട്ടെ. അപ്പൊ നമുക്ക് ഉറങ്ങിയ മത്തിപ്പീരയും കൂടെ നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ചോറിനട്ടെ. അപ്പോഴേ ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവാണേ. ഇത് പുളിശ്ശേരി നമ്മുടെ അവിയലും മത്തിപ്പീര ഇവിടെ ചൂടാക്കിക്കൊണ്ടിരിക്കുവാണേ. അമ്മ നമ്മുടെ വിളമ്പുന്നു, അമ്മയ്ക്ക് സ്പെഷ്യൽ ചാമ്പിടിക്കോരട്ടി. ഞാൻ അത് ശരി. നമുക്ക് ചോറൊക്കെ കഴിക്കാം. നമ്മൾ കഴിക്കട്ടെ. കണ്ട ചേട്ടൻ തന്നെ പുളിശ്ശേരിയൊക്കെ എടുക്കുവാണ്. അവിയലും പുളിശ്ശേരിയും എല്ലാം സ്വന്തമായിട്ട് എടുക്കുവാണ് കേട്ടോ. ഇനി മീൻ പീരയും കൂടെ ഉണ്ട്, ഇതൊക്കെ വിളമ്പി എടുക്കട്ടെ. നമ്മൾ ചോറിണ്ടിട്ട് കാണും. അവിയലിനെ കണ്ട പ്രാന്താ ചേട്ടന്. അപ്പൊ ഉണ്ണട്ടെ. അപ്പോഴേ നമ്മുടെ ഈ ചെമ്പരത്തി ഒന്ന് താന്ന് കിടക്കുവായിരുന്നേ, ഇതിനെ ഒന്ന് പിടിച്ച് കെട്ടി. എന്തിനൊക്കെ പോയാലോ ഒരു വീട്ടമ്മയ്ക്ക് പറ്റുന്നത്, ഒരു വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കണം, ആരെങ്കിലും ചീത്ത പറയുന്നുണ്ടെങ്കിൽ അതും കേൾക്കണം. എല്ലാം കേട്ടതിന് ശേഷമല്ലേ നമുക്ക് ഓരോ ജോലികളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലേ. എല്ലാവരോടും കൂടെ ഞാൻ പറയാം, എല്ലാം ശരിയല്ലേ ഞാൻ പറയുന്നത്. പിന്നെ ഇതിന് കമ്പൊക്കെ കൊടുത്ത് ചെടിയുടെ കാര്യമെല്ലാം നോക്കി അത് ചെരിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ പറയുമായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം. ടാറ്റാ.